शेख हजरत अबुल महफूज मारूफुल करकी रलियल्लाहु अन्हु लोकते मिक्क सूफी आत्म सरणिकलुम कड़न्नु पोगुन्नत महानिलूडे आण। हिज्र 132 एडी 760 इराखिले बग्दाद पट्टणत्तिले कर्क एन्न स्थलत्तान महान जनिच्चत। സ്വന്തം നാടിന്റെ പേരിലേക്ക് ചേർത്താണ് ഖർക്കി എന്ന പേര് സ്വീകരിച്ചത്. പിതാവിന്റെ പേര് ഫിറോസ് എന്നാണെന്നും ഫിറോസാൻ എന്നാണെന്നും അലി എന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മഹാന്റെ മാതാപിതാക്കൾ ആദ്യകാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു. മഹാൻ മുസ്ലിം ആയതിനു ശേഷമാണ് കുടുംബവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ചെറുപ്പകാലം അമുസ്ലിം ആയിരുന്നെങ്കിലും ഇസ്ലാമിനോട് വളരെയധികം ഇഷ്ടം മഹാന്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടുത്തെ കുടുംബം ചെറുപ്പത്തിൽ മഹാനെ ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ അടുക്കൽ മതപഠനത്തിനായി ഏൽപ്പിച്ചു. ഒരു ദിവസം പുരോഹിതൻ മഹാനോട് വീട്ടിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു. മഹാൻ പറഞ്ഞു, ഞാനും ഉമ്മയും ഉപ്പയും എന്ന്. പാതിരി പറഞ്ഞു, ശരി, എങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നിൽ ഒരുവനാണെന്ന് പറയൂ എന്ന്. പക്ഷേ അത് ഏറ്റു പറയാൻ കുട്ടി കൂട്ടാക്കിയില്ല. ഇത് കാരണം പാതിരി കുട്ടിയെ മർദ്ദിക്കുകയും വീട്ടിൽ തടങ്കലിലാക്കുകയും ചെയ്തു. മൂന്ന് ദിവസം ഈ ഉപരോധം കഴിഞ്ഞ പാടെ കുട്ടിയായിരുന്ന മഹാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ധർമ്മസങ്കടത്തിലായ മാതാപിതാക്കൾ മഹാനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഇഷ്ടമുള്ള വിശ്വാസപ്രകാരം ജീവിക്കാൻ അവർ അനുവദിക്കാം എന്ന് വാക്കും നൽകി. അങ്ങനെ മഹാൻ മടങ്ങി വരികയും പിന്നീട് സെയ്ദ് അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ മഹാൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. മഹാന്റെ പ്രധാന ഉസ്താദുമാർ ഹസ്രത്ത് ഹബീബ് റാഇ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹു, സെയ്ദന ദാവൂദ് താഇ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു. അവിടുത്തെ പ്രധാന ശിഷ്യനും മുരീദുമായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഗുരുവായിരുന്ന ഷെയ്ഖ് അബുൽ ഹസൻ സാരി സഖത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ. വഫാത്തിന് മുമ്പ് മഹാൻ ശിഷ്യന്മാരോട് വസീയത്ത് ചെയ്തത്, ഞാൻ മരിച്ചാൽ എന്റെ നീളം കുപ്പായം നിങ്ങൾ ദാനം ചെയ്യണം. ഭൂമുഖത്ത് നിന്ന് കഫൻ പുടവയല്ലാത്തതെല്ലാം ഉപേക്ഷിച്ചു വേണം തിരിച്ചു പോകാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഹിജ്റ 200 ഒരു വെള്ളിയാഴ്ച ദിവസം ഷെയ്ഖ് ഖവറുകൾ ഈ ലോകത്തുനിന്ന് യാത്രയായി. ഇറാഖിലെ ബാഗ്ദാദിലാണ് മഹാന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്.